സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ഏതിലൂടെയാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അന്ന് മദ്യപാന്മാർ കൂടി വരുന്നത് കൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ബബ്കോ വിറ്റത് 13,202 കോടി രൂപയുടെ മദ്യമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ കുപ്പികളിൽ ഭൂരിഭാഗവും പ്ലാസ്റ്റിക് ആയതിനാൽ തന്നെ ഇത് എത്രത്തോളം പ്രകൃതിക്ക് ദോഷം ചെയ്യുമെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. സർക്കാർ പറഞ്ഞാൽ ബവറേജസ് കോർപ്പറേഷന്റെ മദ്യക്കുപ്പി ഈസിയായി വിറ്റുകൊടുക്കും. അതേസമയം മദ്യം ഒഴിഞ്ഞ കുപ്പി ഇവരോട് പെറുക്കാൻ പറഞ്ഞാൽ എന്താകും അവസ്ഥ? അതിനേതായാലും ബവറേജസ് കോർപ്പറേഷനെ കിട്ടില്ല എന്നത് സത്യമാണ്. 2 വർഷം മുമ്പ് ബബ്കോ വിൽക്കുന്ന മദ്യക്കുപ്പികൾ ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിയെ ഏൽപ്പിക്കാൻ ധാരണയിലെത്തിയിരുന്നു. എന്നാൽ ഒരു കുപ്പി പോലും പെറുക്കാനായില്ല എന്നതാണ് യാഥാർത്ഥ്യം. മദ്യ കമ്പനികൾ ഉടക്കിയതോടെയാണ് ബബ്കോ പദ്ധതിയിൽ നിന്നും പിന്മാറിയത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും മറ്റു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും നിർത്തലാക്കി എന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കുപ്പികൾ വിറ്റഴിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ബബ്കോ എന്ന് പറയാതെ വയ്യ. കേന്ദ്ര സർക്കാർ കർശനമായ പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയതോടെ എന്ത് ചെയ്യണമെന്ന ആശങ്ക സർക്കാരിനിപ്പോൾ നിലവിലുണ്ട്. ബബ്കോ വഴി എത്തുന്ന കുപ്പികൾ എന്തു ചെയ്യണമെന്നാണ് സർക്കാർ ഇപ്പോൾ തല പുകഞ്ഞാലോചിക്കുന്നത് എന്ന് ചുരുക്കം. 50% മദ്യവില്പന നടന്നത് പ്ലാസ്റ്റിക് കുപ്പികളിലാണ്. ഈ കുപ്പികൾ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന പ്ലാസ്റ്റിക് മാലിന്യമായി മാറാൻ തുടങ്ങിയപ്പോൾ മലിനീകരണത്തിന് നിയന്ത്രണ ബോർഡാണ് ആദ്യം ഇതിൽ ഇടപെട്ടത്. ബോട്ടിൽ ഡെപ്പോസിറ്റ് സ്കീം നടപ്പാക്കണമെന്നും ഉപയോക്താക്കൾ തിരികെ ഏൽപ്പിക്കുന്ന കുപ്പി 1-5 രൂപ വീതം നൽകണമെന്നുമുള്ള നിർദ്ദേശമായിരുന്നു ആദ്യം മുന്നോട്ട് വെച്ചതും. ഇതോടെ സർക്കാർ ഇടപെടുകയും പരിസ്ഥിതി ഡയറക്ടറുടെ അധ്യക്ഷതയിൽ യോഗം വിളിക്കുകയും ചെയ്തു. 2019 ഡിസംബറിൽ ക്ലീൻ കേരള കമ്പനിയുമായി സർക്കാർ നിർദ്ദേശപ്രകാരം ബബ്കോ കരാറിലേർപ്പെട്ടു. 3 മാസത്തെ കരാർ വെച്ച് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരസഭകളിൽ കുപ്പി ശേഖരിക്കാൻ തീരുമാനമുണ്ടായതാണ്. ബബ്കോ വിൽപ്പനശാലയ്ക്ക് മുന്നിൽ സ്ഥാപിക്കുന്ന മാലിന്യ വീപ്പകളിൽ കുപ്പികളിടാൻ ഉപയോക്താക്കൾക്ക് സൗകര്യമൊരുക്കുകയും ഇതിനൊപ്പം ക്ലീൻ കേരള കമ്പനി പൊതുവിടങ്ങളിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യാമെന്നായിരുന്നു ധാരണയിൽ എത്തിയിരുന്നത്. പ്ലാസ്റ്റിക് കുപ്പി കിലോയ്ക്ക് 7.5 രൂപയും ചില്ലുകുപ്പിക്ക് 1.5 മുതൽ 4.10 രൂപയുമാണ് നിശ്ചയിച്ചത്. ബിയർ കുപ്പിക്ക് 4 രൂപയും ബിയർ ക്യാനിന് 7.5 രൂപയും വിലയിട്ടു. കുപ്പി എടുക്കാൻ ഈ നിരക്കിലുള്ള തുക ക്ലീൻ കേരള കമ്പനിക്ക് നൽകണം. എന്നാൽ ഒരു കുപ്പി പോലും ഈ പദ്ധതി വഴി പെറുക്കാനായില്ല. കരാർ 4 മാസത്തേക്ക് കൂടി നീട്ടിയിട്ടും കാര്യമുണ്ടായില്ല. 2020 ജൂലൈ 31 അവസാനിച്ച കരാർ പിന്നെ പുതുക്കിയതുമില്ല എന്നതാണ് സത്യം. മദ്യ കമ്പനികളാണ് ഇതിനു പിന്നിൽ ചരട് വലിച്ചതെന്ന് തന്നെ പറയാം. കേന്ദ്ര സർക്കാരിന്റെ 2016 പ്ലാസ്റ്റിക് മാലിന്യ പരിപാലന ചട്ടം നടപ്പിലാക്കാൻ സംസ്ഥാനം ശ്രമിച്ചുവെങ്കിലും ഇത് പാളിപ്പോയി. ചട്ടപ്രകാരം പ്ലാസ്റ്റിക് കുപ്പികൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രാഥമിക ഉത്തരവാദിത്തം ആ കുപ്പിയിൽ ഉൽപ്പന്നം എത്തിക്കുന്ന കമ്പനികൾക്കാണ്. ഇതനുസരിച്ച് കുപ്പി നിർമ്മാർജ്ജനത്തിന്റെ ചെലവ് വഹിക്കേണ്ടതും മദ്യ കമ്പനികളാണ്. എന്നാൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കമ്പനികൾ തയ്യാറായില്ല. ക്ലീൻ കേരള കമ്പനിക്കും അതുവഴി തദ്ദേശ വകുപ്പിനും ലഭിക്കാവുന്ന കോടിക്കണക്കിന് രൂപയാണ് ബബ്കോയുമായുള്ള കരാർ നടപ്പാക്കിയതിരുന്നാൽ നഷ്ടമായത്. ബബ്കോയുമായി ഉണ്ടാക്കിയ കരാർ ഫലപ്രദമായി നടപ്പാക്കിയിരുന്നുവെങ്കിൽ കോടികൾ ഈ ഇനത്തിൽ ലഭ്യമായിരുന്നു. ക്ലീൻ കേരള കമ്പനിക്ക് കിട്ടാതെ പോയ കുപ്പികൾ നാട്ടിൽ പലയിടത്തായി ചിതറിക്കിടന്നു. പരിസ്ഥിതിക്ക് ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് നിരോധത്തിന്റെ ഭാഗമായി കുപ്പികൾ പൂർണ്ണമായും ചില്ലുകുപ്പികളാണെന്നിരിക്കെ നിർബന്ധന ബബ്കോ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ 37 പ്രധാന കമ്പനികൾ ഇത് പാലിക്കാൻ തയ്യാറായില്ല. ഈ കമ്പനികളുടെ ബ്രാൻഡുകളുമായി കേരളത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കുന്നത് എന്നതിനാൽ അത്രയധികം ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയപ്പെടും. ഈ കമ്പനികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബബ്കോ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു കമ്പനിയെ പോലും വിലക്കിയിട്ടുമില്ല. പ്ലാസ്റ്റിക് കുപ്പികളിൽ മദ്യം നിറയ്ക്കാൻ ചെലവ് കുറവാണ് എന്നുള്ളതാണ് ഇതിനു പിന്നിലെ കാരണം. പ്ലാസ്റ്റിക് കുപ്പികൾ മാറ്റി ചില്ലുകുപ്പികൾ നിർബന്ധമാക്കിയാൽ മദ്യവില ഉയർത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ന്യൂസ് ഡെസ്ക്, ട്രൂ ടിവി. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.